വെൽക്കം ടു ലേൺ മ്യൂറൽസ്. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വ്യാളി ലതയാണ്. ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാന ഘടകമാണ് വ്യാളി. ക്ഷേത്രങ്ങളുടെ സംരക്ഷകരായിട്ടാണ് വ്യാളിയെ കരുതപ്പെടുന്നത്. രണ്ടോ മൂന്നോ മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു മിത്തിക്കൽ ക്രീച്ചറാണ് വ്യാളി. സാധാരണയായി ഇവയ്ക്ക് പുലിയുടേതോ സിംഹത്തിൻ്റെയോ പോലുള്ള ഉടലും നീണ്ട വാലുമാണ് ഉണ്ടായിരിക്കുക. 16 തരത്തിലുള്ള വ്യാളി രൂപങ്ങളുണ്ട്. ഇവയുടെയെല്ലാം ഉടലും വാലും ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. പക്ഷെ തലയുടെ ഭാഗം വ്യത്യസ്തമായിരിക്കും. സിംഹത്തിനെ പോലെ മുഖമുള്ളതിനെ സിംഹവ്യാളി എന്നും ആനയുടെ പോലെ തുമ്പിക്കൈയുള്ളതിനെ ഗജവ്യാളി എന്നും പറയും. നമ്മുടെ ക്ഷേത്രങ്ങളിൽ കൂടുതലായി കാണുന്നത് സിംഹമുഖ വ്യാളികളാണ്. വ്യാളിയുടെ വായിൽ നിന്ന് വരുന്ന ലതാലങ്കാരങ്ങൾ ചുമർചിത്രങ്ങളിൽ സാധാരണയാണ്. നമ്മുടെ പല വീഡിയോസും കുറച്ച് ലെങ്തിയാണ്, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. മാക്സിമം ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണിത്. വീഡിയോയുടെ അവസാനമുള്ള ചിത്രപരിചയം കാണാൻ മറക്കരുത്. ഇനി നമുക്ക് വ്യാളി ലത എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. വരയ്ക്കാനായി ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കൊരു പെൻസിലും ഒരു ഇറേസറും, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് A4 സൈസിലുള്ള കുറച്ച് കട്ടിയുള്ള ചാർട്ട് പേപ്പറാണ്. പിന്നെ നമുക്ക് അതിനാവശ്യമുള്ള പെയിൻറ്റുമാണുള്ളത്. സ്കാർലറ്റ് ലേക്ക്, സാബ് ഗ്രീൻ, ബേൺ സിയന, യെല്ലോ ഓക്ക്, പ്രഷ്യൻ ബ്ലൂ, ഇത്രയാണ് ഉള്ളത്. പിന്നെ ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്രിലിക് ബ്ലാക്കും. ബ്രഷ് ഇവിടെ എടുത്തിരിക്കുന്നത് 0.000 ബ്രഷാണ്. പിന്നെ ഒരു റൗണ്ട് ബ്രഷും ഉണ്ട്. പിന്നെ നമുക്കിതൊന്ന് വരയ്ക്കുന്നത് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഈ ചാർട്ട് പേപ്പറിൻ്റെ ഈ എൻഡിൽ മുതൽ തന്നെയാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കണ്ണും മൂക്കിൻ്റെ ഭാഗവും വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെവി വരയ്ക്കണം. ഇനി വായുടെ ഭാഗവും പിന്നെ ഈ മുഖത്തിൻ്റെ ബാക്കി ഭാഗവുമാണ് വരയ്ക്കാനുള്ളത്. പല്ലുകൾ വരയ്ക്കണം ഇതുപോലെ. ഇനി ഇതുപോലെ നാക്ക് വരയ്ക്കണം. ഞാനിതൊന്ന് ഇനി ഡാർക്കൻ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ വായിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമുക്കിവിടെ ഒരു ഡിസൈൻ ഉള്ളത്.
ഇനി ഈ സിംഹമുഖത്തിൻ്റെ വായിൽ നിന്നായിട്ട് നമുക്ക് അടുത്ത ഡിസൈൻ വരയ്ക്കാനുള്ളത്. ആദ്യം ഇങ്ങനെ ഒരു ബേസിക് സ്ട്രക്ചർ ആക്കി വയ്ക്കാം, അതൊന്ന് ഡാർക്കൻ ചെയ്യാനേ. ഇതേ ഡിസൈൻ തന്നെ ഇനി നമുക്ക് ബാക്കി എല്ലാ സ്ഥലത്തും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എൻഡിലായിട്ട് നമുക്കൊരു പൂവാണ് വരയ്ക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഗ്യാപ്പുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലൊരു ചെറിയൊരു ഡിസൈൻ വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പെൻസിൽ സ്കെച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് റെഡ് ഔട്ട്ലൈൻ ആണ്. സ്കാർലറ്റ് ലേക്കിൻ്റെയും ബേൺ സീനയുടെയും 1:1 എന്നുള്ള മിക്സാണ് നമ്മളിവിടെ എടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ആയതേത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ട്രിപ്പിൾ 0 പോയിൻറ്റഡ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഇത്രയാണ് ഔട്ട്ലൈൻ ഉള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം ഈ പെൻസിൽ ലൈൻസൊക്കെ നമുക്ക് ഇറേസർ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കളയണം. അതിനുശേഷം നമുക്കിനി യെല്ലോ വാഷാണ് ചെയ്യാനുള്ളത്. ഇനി എടുത്ത് ചെയ്യാനുള്ളത് യെല്ലോ ഓക്കറാണ്. യെല്ലോ ഓക്കർ ഞാനെടുത്ത് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കാദ്യം യെല്ലോ ചെയ്യുന്നതിന് യെല്ലോ വാഷ് ചെയ്യുന്നതിന് മുമ്പ് കളേഴ്സ് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോർഷന് ബ്ലൂ ആണ് കളർ കൊടുക്കാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ യെല്ലോയുടെ വാഷ് ആവശ്യമില്ല. പിന്നെ ഈ ഒരു പോർഷൻ ഇതിന് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് യെല്ലോ വാഷ് വേണം. പിന്നെ വരുന്ന ഇത്രയും ഭാഗങ്ങൾ ഇതെല്ലാം യെല്ലോ വാഷ് കൊടുത്തിട്ട് റെഡ് കൊണ്ട് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് യെല്ലോ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ ഈ വ്യാളിയുടെ മുഖത്തിന് ഈ ഫേസിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ വൈറ്റ് തന്നെ ഏരിയേറ്റാണ് കൊടുക്കുന്നത്. അതിൽ യെല്ലോ കൊണ്ടുള്ള ചെറിയൊരു ഷെയ്ഡ് മാത്രം. പിന്നെ വരുന്ന ഈ ഒരു പോർഷനൊക്കെ ഈ ഡിസൈനൊക്കെ നമുക്ക് യെല്ലോ ആണ് ചെയ്യാനുള്ളത്. യെല്ലോ കൊടുത്തിട്ട് റെഡ് കൊണ്ട് ഷെയ്ഡ്. അപ്പോൾ ആദ്യം നമുക്ക് യെല്ലോയുടെ ഫസ്റ്റ് വാഷ് കൊടുക്കാം. പിന്നെ ഈ പൂവ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ചെവിപ്പൂവിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, സെൻറ്ററിലുള്ളതിന് ഈ അവസാനത്തെ രണ്ട് പെറ്റൽ സെപ്പൽസിനും ഗ്രീനാണ്, അതിൻ്റെ ബാക്കി എല്ലാത്തിനും റെഡാണ് യെല്ലോ ആണ് കൊടുത്തിട്ട് റെഡിനെ കൊണ്ട് ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വ്യാളിയുടെ മുഖത്ത് ഉള്ള ഡിസൈന് കൊടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് മുകളിലേക്കുള്ള ഡിസൈനൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഫ്ലവറിൻ്റെ ഈ സ്റ്റെമ്മിന് നമുക്കിവിടെ ഗ്രീനാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്നിരിക്കുന്ന ഈ ഡിസൈന് യെല്ലോ തന്നെയാണ് വാഷ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് റെഡ് കൊണ്ട് ഷെയ്ഡ് കൊടുക്കാനുള്ളതാണ്. ഈ ഫ്ലവറിന് ഇനി സെൻറ്റർ പെറ്റലിന് ഗ്രീനാണ് നമുക്ക് വേണ്ടത്. അത് അവിടെ നമുക്കൊരു ഫസ്റ്റ് വാഷ് മാത്രം മതി യെല്ലോയുടെ. ബാക്കിയുള്ള പെറ്റൽസിലെല്ലാം ഗ്രീൻ റെഡ് കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു സെക്കൻഡ് വാഷും കൂടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് വാഷാണ്. അതിനുശേഷം ഒരു സെക്കൻഡ് വാഷും കൂടെ നമുക്ക് കൊടുക്കണം. ഇനി ഇതൊന്നും നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കതിന് യെല്ലോ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ റെഡിൻ്റെ ഷെയ്ഡിങ് വരുന്ന ഭാഗങ്ങളിൽ മാത്രം ഒരു സെക്കൻഡ് വാഷ് കൊടുക്കണം. ബാക്കി ഈ ഗ്രീൻ വരുന്ന ഭാഗത്തൊക്കെ അതുപോലെ ഈ ഫസ്റ്റ് വാഷ് മാത്രം മതി. ഇനി സെക്കൻഡ് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് സെക്കൻഡ് കോട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ സെക്കൻഡ് കോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഈ വ്യാളി മുഖത്തിന് ഫേസിൽ നമ്മൾ കൊടുക്കുന്നത് യെല്ലോയുടെ ഒരു ചെറിയ വാഷാണ്. അതിന് ഞാൻ വെള്ളം കൂടുതൽ മിക്സ് ചെയ്തിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കാൻ പോവാണ്. ഈ എഡ്ജസ് മാത്രം ഒന്ന് ഇതുപോലെ വാഷ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് റെഡിൻ്റെ ഷെയ്ഡിംഗ് ആണ്. റെഡിൻ്റെ ഷെയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഔട്ട്ലൈൻ ചെയ്യാൻ എടുത്തിരുന്ന അതേ റെഡ് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. നമ്മൾ ഈ പൂവിൻ്റെ ഷെയ്ഡിംഗ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ് വീഡിയോ. ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ആ ചെയ്പൂവിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ആദ്യം ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമുക്കത് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുക. ഈ ഒരു പോർഷൻ ഞാൻ റെഡായിട്ട് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിക്ക് റെഡാണ് ഈ ഭാഗത്ത് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ ഇനി ബാക്കിയെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ റെഡിൻ്റെ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള കളർ ഗ്രീൻ ആണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സാപ്പ് ഗ്രീനും യെല്ലോ ഓക്കറും കൂടിയാണ്. സാപ്പ് ഗ്രീന് 40%, യെല്ലോ ഓക്കർ 60% ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നല്ലതുപോലെ വെള്ളം ആഡ് ചെയ്തിട്ട് ലൈറ്റായിട്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് വാഷ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നന്നായി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് സാപ്പ് ഗ്രീൻ ഉപയോഗിച്ച് ഡയറക്റ്റ് സാപ്പ് ഗ്രീൻ ഉപയോഗിച്ചൊന്ന് ഷെയ്ഡും കൊടുക്കാം. ഇത് നമുക്കിനി ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീൻ മാത്രമായിട്ട് എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഇനി വെള്ളം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഔട്ട്ലൈൻ കൊടുക്കുക, എന്നിട്ട് അത് വെള്ളം വെച്ചിട്ടൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കണം.
അടുത്തായി ചെയ്യാനുള്ളത് ബ്ലൂ ആണ്. നമ്മൾ ഈ സെൻറ്ററിലെ ഏരിയയാണ് വിട്ടുവെച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ബ്ലൂവിൻ്റെ വാഷാണ് കൊടുക്കാനുള്ളത്. പ്രഷ്യൻ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അതാദ്യം തിക്കായിട്ടുള്ള കളർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തിക്കായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നതാണ് എടുക്കുന്നത്. ഒരു ഡാർക്ക് ടോണ് ആദ്യം ഔട്ട്ലൈൻ കൊടുക്കാം. എന്നിട്ട് വെള്ളം മാത്രം എടുത്ത് അതൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്ലൂവിൻ്റെ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള ബ്ലാക്ക് ഔട്ട്ലൈൻ ആണ്. അതിന് അക്രിലിക് ബ്ലാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വ്യാളിലത കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചിത്രപരിചയത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല തുകലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലെ ഗണദ്വാരത്തിൽ വരച്ചിരിക്കുന്ന ലിംഗോദ്ഭവമൂർത്തി ചിത്രമാണ്. സർവത്തിനും ആധാരം താനാണെന്ന് പറഞ്ഞ് ബ്രഹ്മാവും വിഷ്ണുവും കലഹിക്കുമ്പോൾ അഗ്നിലിംഗം പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ അഗ്രം കണ്ടെത്താൻ ബ്രഹ്മാവ് മുകളിലോട്ടും വിഷ്ണു താഴോട്ടും യാത്ര തിരിക്കുന്നതും അഗ്നിസ്തംഭത്തിൻ്റെ നടുവിൽ പരമശിവൻ പ്രത്യക്ഷപ്പെടുന്നതുമാണ് ചിത്രത്തിലുള്ളത്. ഹംസാരൂഢനായാണ് ബ്രഹ്മാവിനെ വരച്ചിരിക്കുന്നത്. വരാഹരൂപത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ ഒരു ഭാഗം നശിച്ചു പോയിട്ടുണ്ട്. കൂടാതെ ഇന്ദ്രദേവനും അഗ്നിദേവനും മഹർഷിമാരും ഗണദ്വാരത്തിന് ഇരുവശവും വരച്ചിട്ടുണ്ട്.